അങ്ങ് പറഞ്ഞ പുതിയ നിർദ്ദേശങ്ങളെല്ലാം പൊതുവെ എല്ലാവരും സ്വാഗതം ചെയ്യും. സർ, ഫാർമർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളൊന്ന് വിശകലനം ചെയ്താൽ പ്രായം കുറഞ്ഞ ആളുകൾ അതിലേക്ക് വരുന്നത് വളരെ കുറവാണ്. ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, പരമ്പരാഗതമായ കൃഷിയിടങ്ങളിൽ നിൽക്കുന്ന ആളുകൾ അത് തുടർന്ന് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സർ, പുതിയ ആളുകളെ അട്രാക്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ ഈ കൃഷിയിടങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നവീനമായ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കാം. സർ, തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യം തന്നെയാണ്. കൃഷിക്കാർ എന്നത് നമ്മുടെ കൺസെപ്റ്റിൽ എപ്പോഴും ഉള്ളത് ചെളിയിൽ നിന്ന് കയറി വരുന്ന, അല്ലെങ്കിൽ ചെളിയിൽ നിന്ന് കയറി വരുന്നതല്ല, ഒരു പ്രായമുള്ള ഒരാൾ, ഒരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ്. നമ്മളൊരു രൂപം തന്നെ ഒരു ഡിസൈൻ ചെയ്യാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്തതിനെ ആത്തരത്തിലേക്ക് കിടക്കുന്നത്. പക്ഷേ അതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർ വരുന്നുണ്ട്, പക്ഷേ അത് കൂടുതലായി ചെറുപ്പത്തിലേക്ക് ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം ലഭ്യമാകുന്നുവെന്ന് ഉറപ്പുവരുന്നൊരുണ്ടാവണം. അതിനുള്ള തരത്തിലുള്ള പദ്ധതികളാണ് നമ്മളിപ്പോൾ ആവിഷ്കരിക്കുന്നത്. ചെറുപ്പക്കാർക്ക് കൂടുതലായി ഈ രംഗത്തേക്ക് കടന്നു വരുന്നതിനും വരുമാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമായി ഇതിനെ കണക്കാക്കുന്നതിന് ഉപകരിക്കുന്ന തരത്തിൽ നോക്കണം. ഇന്ന് അതുകൊണ്ട് കേരളത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ കാര്യത്തിനകത്ത്, അവർ കൂടുതൽ കൃഷി ഭൂമി കൃഷി ചെയ്യാൻ ലഭിക്കുന്ന കാര്യത്തിലെല്ലാം ഒരു ഇടപെടൽ സർക്കാർ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സംരംഭകരാവാൻ ആഗ്രഹിക്കുന്ന കാര്യം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കുന്നു, ആ ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഉൽപ്പന്നം കാർഷികോൽപ്പന്നം വേണമല്ലോ. അപ്പോൾ ഇതിനെല്ലാം ലിങ്ക് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനത്തെ കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെ ബാങ്കുകളുടെ സഹായം ആവശ്യമാണ്. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ സാങ്കേതികവിദ്യയുടെ സഹായം അവിടെ അത്യന്താപേക്ഷിതമാണ്. ഇതെല്ലാം കൊടുക്കുന്ന അവസരത്തിൽ മാത്രമേ ഒരു പുതിയ തലമുറ കൂടുതലായി ഈ രംഗത്തേക്ക് വരികയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായി അവർക്കതിനെ കാണുകയും വേണം. ഈ ദിശയിലാണ് നമ്മൾ കാപ്കോ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൃഷിവകുപ്പിൻ്റെ മറ്റു പരിപാടികളും, ബിസിനസ് ടു ബിസിനസ് മീറ്റ് ആയാലും DPR ക്ലിനിക്കായാലും, ഇതെല്ലാം ഇതുകൂടി ലിങ്ക് ചെയ്തിട്ട് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി രൂപം കൊണ്ട കൃഷിക്കൂട്ടങ്ങൾ ഈ തരത്തിൽ തന്നെയാണ് വന്നിരുന്നില്ല. അപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഇതിനാവശ്യമായ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾക്കൊരു പൊതു ബ്രാൻഡ് നെയിം കൊടുത്തത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ്ങുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ പാക്കിങ്ങിന് സഹായം ചെയ്തു കൊടുത്തതെല്ലാം, അതുപോലെ തന്നെ ഇപ്പോൾ ജൈവകൃഷി കാര്യത്തിൽ നേരത്തെ പറഞ്ഞു, സർക്കാരിൻ്റെ സഹായത്തോടെയാണ് അതിൻ്റെ സർട്ടിഫിക്കേഷൻ നമ്മൾ ലഭ്യമാക്കി കൊടുക്കുന്നത്. ഇതൊക്കെ അവരുടെ വരുമാനത്തിൽ പ്രതിഫലിക്കുന്ന തരത്തിലാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ ഇതിലേക്ക് എത്തുന്നതിനാണ്. ബഹുമാനപ്പെട്ട അംഗമടക്കം, നമ്മുടെ ഈ സഭയുടെ, നമ്മുടെ ജനപ്രതിനിധികളായ നമ്മളെല്ലാവരും നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിൽ തന്നെ ഇതിനാവശ്യമായ മുൻകൈ എടുത്താൽ സർക്കാരിൻ്റെ എല്ലാവിധമായ പിന്തുണയും പിൻബലവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കുന്നു. സാങ്കേതികമായി നമ്മളിതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഒരു ആസൂത്രണം ആ തരത്തിൽ നടപ്പിലാക്കിയാൽ, ഈ കാര്യങ്ങളിൽ പ്രാവീണ്യമുള്ള ആളുകൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് നടപ്പിലാക്കിയാൽ നമുക്കത് നല്ല പ്രയോജനകരമായി മുമ്പോട്ട് കഴിയും. നിരവധിയായ MLA ഇവിടെ ഇരിക്കുന്നവർ അവരവരുടെ മണ്ഡലങ്ങളുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഒരുപാട് പേരുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരുകൾ പറയുന്നില്ല. അത് നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന കൊണ്ടുപോകാവുന്നതാണ്.